ಬನ್ನಿ ತಂಗಿ ಬನ್ನಿ ചേട്ടാ ഒരാൾ സഞ്ജീവായിട്ട് ഓടി പോകുന്നുണ്ടോ സഞ്ജീവാണോ ഇതാ അവിടെ ഒന്നൊരു ആട്ടോ പിടിച്ച് അങ്ങോട്ട് പോയി അപ്പൊ താങ്ക് യു വൈ എടാ മീറ്ററേ ഈ മീറ്റർ അടിച്ച് മാറ്റുന്ന പരിപാടി നിർത്താറായല്ലോ ഇവിടെ മീറ്റർ പോയെ രാഘവൻ ചേട്ടൻ നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കണ പണി നിർത്താനേ ഞാൻ ഈ പണി നിർത്താം എന്തേ എടാ മീറ്ററേ ഞാൻ ആ പഴയ ഫ്രോഡ് പരിപാടിയൊക്കെ നിർത്തി നിന്നെ ഞാൻ തപ്പി നടക്ക നീ അതിന് പറ്റിയ കക്ഷി നിനക്ക് ഞാനൊരു സ്ഥിര വരുമാന മാർഗം ഉണ്ടാക്കി തരാം നീ എന്റെ കൂടെ വരൂ ഞാനും നീയും കൂടി ഒരു ജുവലറിയുടെ അടുത്ത് ഒരു ചായക്കട എടുത്തു നല്ല കച്ചവടമുള്ള സ്ഥലം ലാഭം 50-50 പക്ഷേ നിന്റെ അടിച്ചു മാറ്റുന്ന സ്വഭാവം നിർത്തണം എന്നാലേ ഉള്ളൂ വരുമാനമുണ്ട് അടിച്ചു മാറ്റേണ്ട ആവശ്യമില്ലല്ലോ വായി പിന്നെ ഡെയിലി ഒരു 2 മണിക്കൂർ ടൈം വരണം അതെന്തിനാ അല്ല 2 മീറ്ററിന്റെ പണി നടത്താലോ ഇല്ലില്ല ഭരതേട്ടന്റെ കടയായിരിക്കുമല്ലേ അതെ ഇപ്പൊ കൂട്ടിക്കിടക്കാണല്ലോ പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം ഭരതേട്ടൻ കട ആണുങ്ങൾക്ക് കൊടുക്കൂല പെണ്ണുങ്ങൾക്കേ കൊടുക്കൂ തലശ്ശേരിക്കാരൻ അബൂബേക്കറിന്റെ ഇത്തായിയുടെ വരവും കാത്തിരിക്കുകയാണ് ഭരതേട്ടൻ അതുകൊണ്ട് നമുക്കൊരു കളി കളിക്കണം എന്ത് കളി നീ തലശ്ശേരി എന്ന് വരുന്ന ആമീന താത്തയാവുന്നു പത്ത് രൂപ അപ്പളേ കിളവി ആരണ്ടതിന്റെ കിളവി എന്നാ ശരി കഞ്ഞകെ ഈ ഭരതന്റെ വീടെവിടെയാ ചോദിച്ചിട്ട് ഒരു മനുഷ്യനെ അറിയാൻ പാടില്ല ഭരതൻ എന്ന് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല വിത്ത് ഔട്ട് ഭരതൻ എന്ന് പറയുന്നു വിത്ത് ഔട്ടാ എവിടെയാ ആ കാണുന്ന വീടാ അപ്പൊ വലിയ ഉപകാരം മക്കളെ അയ്യേ ഈ സാധനത്തിന് എവിടുന്ന് കെട്ടിയിരുത്തതാ തലശ്ശേരി അപ്പൊ വരട്ടെ കഞ്ഞക എന്തായിരിക്കും വിത്ത് ഔട്ട് ഭരതൻ എന്ന് ഒഴിക്കണെ 100 രൂപയിലായിരിക്കും ഇതാണോ പറഞ്ഞ വീട് തെറ്റാണ്ട് ഇരുന്നാ മതിയായിരുന്നു അല്ല ഇവിടെ ഒന്നും ആരും ഇല്ലവില്ല ആരായി കിടക്കണത് ഒറ്റക്കല്ലി തവള കുഞ്ഞു കിടക്കണവനുണ്ട് ആരാ മനസ്സിലായില്ലോ മനസ്സിലായില്ലല്ലോ നിനക്കെന്നെ മനസ്സിലായില്ല നീ എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയാടാ നിനക്കെന്നെ മനസ്സിലായില്ല ഇല്ല മനസ്സിലായില്ല എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാ എന്റെ മനസ്സിൽ കിടക്ക നിനക്കോർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല നീ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കൂളാനുവേശരിക്ക് പാടാൻ ഒരു പാട്ട് പഠിപ്പിച്ച് ആട്ടേത്താ പാട്ട് പഠിപ്പിച്ച് ആട്ടേത്താന്ന് പറഞ്ഞ് നീ ഓടി വന്നപ്പോ ഈ മടിയിലിരുത്തിയ നിനക്ക് ഞാനൊരു പാട്ട് പഠിപ്പിച്ചു തന്നത് കടലിവായ കയ്യിലിരുന്ന് കർത്തവാക്കയിന്നു വിരുന്നു വിളിച്ചു വിരുന്നുകാര വന്നാട്ടെ എന്നിട്ടൊന്നാം സമ്മാനം കിട്ടിയപ്പ നീ ഓടി വന്നിട്ടാണ് ഈ കവളത്ത് വന്ന ഉമ്മയുടെ ചൂട് ഇപ്പോഴും മറന്നിട്ടില്ല മോനെ പറയണ്ട നിന്നെ കരയിപ്പിക്കാനും പശിപ്പിക്കാനും വേണ്ടി പറഞ്ഞല്ല കറുത്തതൊക്കെ വെളുത്തതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചളമാക്കരുത് കേട്ടോ നിന്റെ ഡാറ്റർ അവന് കരയാണ്ടിരിക്കാൻ പറ്റുമോ അവന്റെ ഇല വിരിഞ്ഞു പോയ കൂട്ടുകാരൻ അബൂബക്കറിന്റെ ഏക ഇത്തായില്ല ഞാൻ സൂപ്പർ ഉരുപ്പിടിയാണ് വെറുതെ അല്ല ഇയാളെ കോലം കിട്ടു പോയി ചേട്ടന്റെ ഭാര്യയാണ് പ്രതന്റെ ഇതാണല്ലേ ഭരതന്റെ 2ാമത്തെ കെട്ടിയോട് രാജമ്മ രാജമ്മ ഞാൻ പറയാറില്ലേ നമ്മുടെ ഇപ്പോഴേ രാജമ്മ അല്ലാ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മുഖം ഒന്ന് കാണാനുള്ള നല്ല രസീവുള്ള ഉള്ള
ഭരതൻ ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല. നീ നിന്റെ ആദ്യത്തെ കച്ചവടം തമ്മിൽ തല്ലി കൊടുപ്പോ. പേടിച്ചിട്ട് അവൾ എന്റെ കൂടെ വന്ന അതി ഉറങ്ങണ. ഇവനും അതുപോലെ വഴക്കുണ്ടാക്കാറുണ്ടോ? വല്ലപ്പോഴൊക്കെ. ആ അത് മതി മോളെ. ദേ നമ്മുടെ ഇത്ത. അല്ലാ, ഇത് ഞങ്ങളെ സീത മോളല്ലേ. പടച്ചോന് പണ്ടിയാ കാണുമ്പോ ദേ ഇത്രയേ ഉള്ളൂ. ചായ കുടിച്ചിട്ടാവാ. ഇനി മുതൽ ഇരുങ്ങൾ രണ്ടാക്കും. ഒരു കുറവ് ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കൂല. ഓണേക്കര ഗ്രാമത്തിലൂടെ പണവുമായി പോണവരെ, വർണ്ണം ചേട്ടാ, വർണ്ണം ചേട്ടാ, ചായ ഒന്നിന് ഒരു രൂപ, ഒരു രൂപ മാത്രം. ഭക്ഷണ പ്രിയരെ, കിടന്നു വരൂ, ക്ഷയം കടന്നു വരൂ. രുചികരമായ ഭക്ഷണത്തിന്റെ ഹോട്ടൽ ഡി രുചികരം, രുചികരം. അരിപ്പുട്ടിൽ ഗോതമ്പ് മിക്സ് ചെയ്യുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല. മാത്രമല്ല വെള്ളം ചോദിച്ചാൽ ശരിക്കും വെള്ളം കുടിപ്പിക്കുന്ന കട. അനീതിക്കും അസത്യത്തിനുമെതിരെ ഹോട്ടൽ ഡീം രുചികരം. അയ്യോ ചേട്ടാ, നരകത്തിലോട്ട് പോവല്ലേ? ചേട്ടൻ രുചികരത്തിലോട്ട് കയറി പോ. സർക്കാർ സാറാമേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പൊരിയുന്ന വയറിൽ എരിയുന്ന മായം ചേർത്ത നമുക്ക് തള്ളയുടെ കട കൂട്ടിക്കണം. അതിനാ സാറാമ്മയ്ക്ക് ഈ ചില പണികൾ കൊടുത്താലേ പറ്റൂ. സാറാമ്മയ്ക്ക് ആരും പണി തരണ്ട. ആവശ്യത്തിൽ കൂടുതൽ പണി സാറാമ്മയ്ക്ക് ഇപ്പൊ തന്നെ കേട്ടാ. ശരിയാ താത്താ. അതെ അതെ. ഈ ചാരായം വാറ്റണം, അത് കുപ്പിയിലാക്കണം, ആൾക്കാരെ കൊണ്ട് കുടിപ്പിക്കണം, അവരുടെ കണ്ണ് കളയണം, കാശും കളയണം. അങ്ങനെ എന്തൊക്കെ പണികള്, എന്തൊക്കെ പണികള്. തെണ്ടിപ്പട്ടി നിന്റെ കെട്ടിയാടി. രണ്ടുപേരും കൂടെ ഉള്ള ഇടപാട് എനിക്ക് അറിയില്ല. പള്ളേലാവുമ്പോഴേ നീ വിവരറിഞ്ഞോളി. ആറ് മണിക്ക് അതുകൊണ്ട് സൂക്ഷിച്ചോ. ആദ്യ ദിവസം തന്നെ 280 രൂപ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു ആറ് മാസം കൂടി കഴിയുമ്പോ ഈ ഹോട്ടൽ പൊളിക്കേണ്ടി വരും. അപശകുനം പറയാതടാ തെണ്ടിയുടെ മോനെ. പൊളിച്ചു കളഞ്ഞിട്ട് 5-star ഹോട്ടൽ ആക്കേണ്ടി വരുമെന്ന്. ഓ എന്ന്. എന്നാലേ എനിക്ക് ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. ദിവസം 3 നേരം നല്ല ഷാപ്പാട്, കയ്യിലും ബാങ്കിലും നിറയെ കാശ്, സഞ്ചരിക്കാൻ ഒരു AC car, കുടിക്കാൻ വിദേശ സ്കോച്ച്, പിന്നെ ഡെയിലി നല്ലൊരു 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 ഉറക്കം. അത് ശരി. ഞാൻ കരുതി. നീ എന്തോന്ന് കരുതി? ഇല്ല, ഞാൻ വെറുതെ കരുതി. അപ്പോ ഹോട്ടലിൽ നിന്നുള്ള വരുമാനം ഓക്കെ. പക്ഷെ ഇതുകൊണ്ട് മാത്രം വണ്ടി ഉരുളില്ലല്ലോ. പിന്നെ എങ്ങനെ ഉരുട്ടണം? ഭരതേട്ടന്റെ മേളിലത്തെ പണി തീരാത്ത മുറി വാടകയ്ക്ക് കൊടുക്കാൻ. ബെസ്റ്റ് ഐഡിയ. പക്ഷെ അത് 50-50 ഇല്ല. ഇല്ലേ, അങ്ങനെയാണ് ഞാൻ ഈ കുപ്പായ അഴിക്കാൻ പോകുന്നത്. പദ്ധതി നടപ്പിലായാൽ തരാവട. അങ്ങനെ വഴിക്കുവാ. പക്ഷെ ഈ പണി തീരാത്ത മുറിയിൽ ആര് വാടകയ്ക്ക് വരും? തപ്പണം. അത് നേരാ. തപ്പാനും തടി തപ്പാനും ചേട്ട കവിഞ്ഞിട്ടേ ആളുള്ളൂ.